സഹകരണ ബാങ്കുകളിൽ ലോൺ ശരിയാക്കണമെങ്കിൽ കൈക്കൂലിയും കമ്മീഷനും ലോൺ ശരിയാക്കുന്ന ഇടനിലക്കാർ സജീവം ഒരു കോടിക്ക് കമ്മീഷൻ പത്തു ലക്ഷം രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് ലോൺ അനുവദിച്ചു കിട്ടണമെങ്കിൽ വൻ തുക കമ്മീഷൻ നൽകേണ്ട അവസ്ഥ ബാങ്ക് ഡയറക്ടർമാരും ഇടനിലക്കാരും തമ്മിലുള്ള ഔശുദ്ധ കൂട്ടുകെട്ട് മൂലം വലിയ രാജഗോപാൽ ഒരു ഉദാഹരണം മാത്രം വില്ലടം സ്വദേശി താഴത്തുളപ്പിൽ രാജഗോപാൽ ബാങ്ക് ലോൺ ലഭിക്കാൻ അർഹനാണെന്ന് ബാങ്ക് തന്നെ സമ്മതിച്ചതാണ് ഭൂമിയുടെ ഈടിന്മേൽ ലോൺ നൽകാമെന്ന് ഉറപ്പു നൽകി രാജഗോപാലിനും ഭാര്യയ്ക്കും ബാങ്കിൽ അംഗത്വവും നൽകി പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും ലോൺ ലഭിക്കുന്നില്ല കാരണം ബാങ്കും ഇടനിലക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് രാജഗോപാലിന് മനസ്സിലായത് വൈകിയാണ് ഒരു കോടി രൂപ ലോൺ ലഭിക്കണമെങ്കിൽ ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടത് പത്തു ലക്ഷം രൂപ ചേലക്കോട്ടുകരയിലെ മൂസ്പെറ്റ് സർവീസ് സഹകരണ ബാങ്കിനെയാണ് ലോണിനായി സമീപിച്ചതെന്ന് രാജഗോപാൽ പറയുന്നു പണം കിട്ടുമെന്നു കരുതി ഉറപ്പിച്ച മകളുടെ വിവാഹം നീട്ടിവയ്ക്കേണ്ടി വന്നു ബ്രോക്കർമാർ മുഴുവാന്തരാണ് വലിയ ലോണുകൾ അവിടെ പാസ്സാക്കണത് ചെറുപക ലോണുകൾ നല്ല വലിയ ലോണുകൾ അവിടെ ഒരു കോടി അമ്പത് ലക്ഷം വരെ ഒരാൾക്ക് വെച്ച് അവിടെ ലോൺ കൊടുക്കുന്നുണ്ട് അത് മുഴുവൻ ഈ ബ്രോക്കർമാർ മുഴുവാന്തരാണ് ഇവരൊരു ലോബി ഈ നമ്മുടെ തൃശ്ശൂർ സാഹിത്യ കരിമകാലിന് ഉള്ളിൽ ഈ ബ്രോക്കർമാരുടെ സംഖ്യാതമുണ്ട് അവിടെ നിന്നാണ് എനിക്ക് ഇവര് ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മോളുടെ കല്യാണം വരെ മുടങ്ങി ഇപ്പോൾ

രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിലുള്ള വീടും ഈട് നൽകിയാണ് രാജഗോപാൽ വായ്പയ്ക്ക് അപേക്ഷിച്ചത് സഹകരണ ബാങ്കിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും തട്ടിപ്പും സാധാരണക്കാർ മനസ്സിലാക്കണമെന്നാണ് രാജഗോപാലിനെ പറയാനുള്ളത് ടി തൃശൂർ